അങ്ങനെയല്ല, ഞാനൊരു ദുഃഖിതനാണ്. ഞാൻ ഈ അലുവ കഞ്ഞിവെള്ളം കണ്ടാന്ന് പറഞ്ഞപ്പോളെ ദുഃഖിതനായി. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളത്തിൻ കൊണ്ടുള്ള അലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല കുറുവൻ കഞ്ഞിവെള്ളം എടുക്കണം. അത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കുത്തിരിയുടെ കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതൊരു 1.5 ലിറ്റർ കഞ്ഞിവെള്ളമുണ്ട്. പിന്നെ ഒരു ബീട്രൂട്ടും. ഇങ്ങോട്ട് നമുക്ക് എങ്ങനെയാണ് അലുവ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു, അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യം കൊഴിച്ചു കൊടുക്കുകയാണ്. അതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പ് മൂത്തു, നമുക്കത് ബൗളിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. അണ്ടിപ്പരിപ്പ് വറുത്ത ആ പാത്രത്തിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് കഞ്ഞിവെള്ളം ഞാൻ അരിച്ചതാട്ടോ. കഞ്ഞിവെള്ളം അരിച്ചു വേണം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചോറിൻ്റെ ഒറ്റക്കെ കാണുമല്ലോ, ചോറിൻ്റെ തരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അലുവ ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല. അപ്പോൾ അത് നമുക്കതങ്ങ് അരിക്കണം. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ബീട്രൂട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ കളറിന് വേണ്ടിയിട്ടാണ് ഈ ബീട്രൂട്ട് ചേർക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് ഞാൻ അരിഞ്ഞു, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതി കണ്ടു നന്നായിട്ടങ്ങ് തിളക്കട്ടെ. ഇതിൻ്റെ മുകളിൽ വരുന്ന കണ്ടോ, ഒരു വെള്ളപ്പാട പോലെ വരുന്ന കണ്ടോ, ഇത് നമ്മൾ കോരി അങ്ങ് മാറ്റണം. ഇത് ആവശ്യമില്ല. ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ അത് ഇങ്ങ് വരും. അതാണ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിക്കുക. ബീട്രൂട്ടിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇളകി. എന്താ ഇതിൻ്റെ കളറൊരു വെള്ള കളറിലേക്ക് മാറിയില്ലേ എന്ന് നോക്കിയാൽ, അപ്പോൾ കളറെല്ലാം ഇതിനകത്തേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കളറിന് വേണ്ടിയാണ് ഇത് ഇട്ടേക്കണം. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3 ടീസ്പൂൺ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഈ നൈസായ പൊടി എടുക്കണം കേട്ടോ. വറുത്ത പൊടി ഞാൻ എടുത്തേക്കണത്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, അതിനുള്ള പൊടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കലക്കി ഇതിനകത്തേക്ക് ഒഴിക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് സ്വല്പം ഇതിൽ നിന്ന് നമുക്ക് ഓരി ഒഴിക്കാം. അല്ലെങ്കിൽ മൊത്തമായിട്ട് പൊടി ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും. അപ്പോൾ കട്ടയൊക്കെ ഉടച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട്. കുറച്ചോടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ നന്നായിട്ട് ഞാൻ ഉണ്ടോ അരിപ്പിക്കാത്ത കൂടെ അങ്ങ് അരിച്ചെടുത്തു. നന്നായിട്ട് കലക്കി ഇനി അത് ഇനി നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്കു പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അലുവയ്ക്കല്ലെങ്കിലും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മളിപ്പോൾ ഈ അരിപ്പൊടി ചേർത്തോണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. പിന്നെ അത് നന്നായിട്ട് അങ്ങ് കുറുകട്ടെ. കുറുകുന്ന വരെ നമുക്ക് അങ്ങ് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. കുറുകി തുടങ്ങി. നമുക്കിനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 100 ഗ്രാം പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കാം. ഒരു 100 ഗ്രാം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ മൊത്തത്തിൽ 200 ഗ്രാമായി. നമുക്ക് അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1-2-3 സ്പൂൺ നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിൻ്റെ സ്ഥാനത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലുകൾ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷെ നെയ്യിലുണ്ടാക്കുവാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം ആദ്യം വേറൊരു കളറായിരുന്നില്ല, ഇപ്പം കളറ് വീണ്ടും മാറിയില്ലേ നോക്കിക്കേ. ഇനി നമുക്കൊരു 7 ഏലക്ക പൊടിച്ചത് അങ്ങോട്ട് കൊടുക്കാം. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. ഈ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് സ്വല്പം ഉപ്പുപൊടിയും കൂടെ അങ്ങോട്ട് കൊടുക്കാം. നമ്മൾ ഏത് മധുരമുള്ള സാധനം ഉണ്ടാക്കിയാലും ഇച്ചിരി ഉപ്പിട്ടെങ്കിലാണ് നമ്മുടെ മധുരം ബാലൻസ് ചെയ്ത് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ മൊത്തം 5 ടീസ്പൂണായി. എന്താ നല്ലോണം എന്താ കട്ട പിടിച്ചു തുടങ്ങിണ്ടോ, നല്ല കുറുകി. ഈ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തത് അങ്ങോട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് നമുക്കങ്ങ് ഇളക്കാം.
ഇച്ചിരി കൂടെ സമയം വേണം. ആയിട്ടില്ല, ഇതിന്ന് ഒറ്റ വിട്ടുപോരാൻ പാകത്തിന് ആവണം. ഒറ്റ കട്ടയായിട്ട് വിട്ടുപോരാൻ പാകത്തിന് നമുക്ക് ഒരു സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കണ്ടോ നെയ്യെല്ലാം ഇറങ്ങി വന്നു തുടങ്ങിയാണ്ടോ, ഇത് കണ്ടോ. അപ്പം നമ്മളിങ്ങനെ മാറ്റുമ്പോഴേക്കും സെൻറ്ററിലേക്ക് കണ്ടോ, ഇതാണ് പരുവം കണ്ടോ. അപ്പോൾ രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കുന്നുണ്ടോ. ഈ പരുവാകുമ്പോൾ നമ്മൾ തീ ഓഫ് ആക്കാം. ഞാൻ തീ ഓഫ് ആക്കുകയാണ്. ഒരു പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് സ്വല്പം നെയ്യ് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വിട്ടുപോകണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് അങ്ങ് എല്ലാം എടുത്തു അങ്ങ് തൂത്ത് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതങ്ങ് കറക്റ്റ് ലെവൽ ചെയ്യണം. ഇപ്പം ലെവൽ ചെയ്യാൻ നേരത്തെ സ്വല്പം നെയ്യ് ഇതിനകത്ത് അങ്ങ് തൂത്ത് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് ലെവൽ ചെയ്ത് ഒട്ടിയല. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഹൽവ തണുത്തു, രണ്ട് അരമണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. ഞാൻ ഫാൻ ഇട്ടങ്ങ് വെച്ചു, അപ്പോൾ പെട്ടെന്ന് തണുത്തു. അപ്പോൾ നമുക്കിതങ്ങ് പ്ലേറ്റിനകത്തേക്ക് മാറ്റാം. നമുക്ക് കട്ട് ചെയ്യാം ചെറിയ കഷ്ണങ്ങളായിട്ട്. ആദ്യം ഒരു കഷ്ണം എടുക്ക. കട്ട് ചെയ്യാൻ മന്ത്രിമാരൊന്നും പറഞ്ഞ ആവശ്യമില്ലല്ലോ. വിശിഷ്ടാതിഥിയായിട്ടുള്ള നെടുമ്പാഞ്ചേരി ഷിബു ഹലുവ തന്നാ മാത്രം മതി, പദവി ഉള്ളത് മതി. ഇത് എന്നാ കൊണ്ടാണ്ടാക്കിയതാ? ഞാൻ കഴിക്കല്ലോ. കഞ്ഞിവെള്ളം, ചേച്ചി എന്നെ കൊണ്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, ഹലുവ കിട്ടിയാ മതി. അങ്ങനെയല്ല, ഞാനൊരു ദുഃഖിതനാണ്. ഞാൻ ഈ ഹലുവ കഞ്ഞിവെള്ളം കണ്ടാന്ന് പറഞ്ഞപ്പോളെ ദുഃഖിതനായി. ഞാനൊരിച്ചിരി കഞ്ഞിവെള്ളം ഉപ്പൊഴിച്ച് കഴിക്കണോ? അത് വേണം തന്നെ നമ്മളെ പശുവിനും കൊടുക്കണോ? ഇത് രണ്ടുപേരും ഇനി പട്ടിണിയാവൂല്ലോ എന്ന് പറഞ്ഞ് എന്റെ പശുവിന്റെ കാര്യം ഓർത്ത് ദുഃഖിതനായിട്ടാ. എന്ന് പറഞ്ഞാണ്. പക്ഷെ ഇപ്പൊ ഇന്നാളെ തിരുമേനി മൂക്കുകുത്തി വീണ കാര്യം എങ്ങനെ? മൂക്കുകുത്തിട്ടാണോ വീണത്? ഇല്ല, കടുക്കൻ കാതിലൊരു കടുക്കനെ ഉണ്ടായിരുന്നുള്ളൂ, മൂക്കുത്തി. തിരുമേനി വീണുപോയി, തിരുമേനി ഒന്ന് വീഴ്ച സംഭവിച്ചു. അപ്പൊ മൂക്കുകുത്തിയാണോ വീണെന്നുള്ള, മൂക്കുകുത്തിയാണോ വീണെന്ന് ഒരാൾ ചോദിച്ചു. മൂക്കേലപ്പടി ചോരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം ഏ മൂക്കുകുത്തിയിട്ടില്ലായിരുന്നു, ഒരു കടുക്കൻ മാത്രം കാതെ കുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പറഞ്ഞവണ്. സംഗതി ഇങ്ങനെ ഇരിക്കും. എങ്ങനെയുണ്ട് അലുവയുടെ അഭിപ്രായം? സൂപ്പർ. അതല്ലേ പറഞ്ഞത്, എന്നെ കൊണ്ട് ഉണ്ടാക്കിയെന്ന് അറിയേണ്ട കാര്യമില്ല, എങ്ങനെയാണല്ലോ അടിപൊളിയാവും. അത് പറഞ്ഞിട്ട് ടേസ്റ്റ് നമ്മള് പറയണം. ടേസ്റ്റ് അതല്ലേ പറഞ്ഞേ, നീ പറയാൻ വാക്കുകളില്ല. വാക്കുകൾക്ക് അതീതമാണ്. നമ്മളെ കടയിൽ നിന്ന് മേടിച്ച് ആ കിങ് അറേബ്യൊന്നും അവിടെയൊക്കെ രണ്ടു രൂപയും പത്ത് രൂപയുടെ കുറെ എണ്ണല്ലേ മേടിച്ച് കഴിച്ചിട്ടുള്ളൂ. അത് ശരി. അപ്പൊ കിങ് അറേബ്യയുടെ വില പരസ്യം കൊടുക്കാവുന്ന നീ ഏറ്റിട്ടാണോ? അല്ല, അവരുടെ അലുവ വെച്ച് നോക്കുമ്പോഴേ, പണ്ട് എന്റെ പെണ്ണു പറഞ്ഞാല് വീട്ടിൽ അമ്മയുടെ അമ്മേനെ എടുത്ത് കെണ്ടിടാൻ തോന്നുന്നു ഇപ്പഴാന്ന്. അവിടെ നിന്ന് നമ്മളും അലുവ മേടിക്കാറുണ്ട്, സംഗതി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഇച്ചിരൂടെ മെച്ചമാണ്. അല്ല, അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്നാ ചെയ്ത് നമ്മൾ വീട്ടിലുണ്ടാക്കി. അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പറയുന്നു, പിന്നെ ഇതുപോലെയുള്ള കിടിലുൾക്കൂടെ മീഡിയമായി ഇനി ഷിബുവും കൂടെ കൂടി വരുന്ന വീഡിയോയിൽ ഇനി വരുന്നതുവരെ നമ്മൾ ബൈ പറയാം. ബൈ പറയാം, ബൈ പറയാം, ബൈ.